മൂവാറ്റുപുഴയിൽ നാടിനെ നടുക്കിയ ക്രൂരമായ പീഡനം. പീഡനത്തിനിരയായത് ഇതര സംസ്ഥാന സ്വദേശികളുടെ 4 വയസ്സുകാരി പെൺകുട്ടി. പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയായ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മൂവാറ്റുപുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസം സ്വദേശികളുടെ കുടുംബത്തിലെ 4.5 വയസ്സുകാരിയാണ് അതിക്രൂരമായ പീഡനത്തിനിരയായത്. ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതേ കുടുംബത്തിലെ മറ്റൊരു പെൺകുട്ടിയെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആശുപത്രി അധികൃതർ ഒരുങ്ങുന്നു. സർജറി വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും പരിക്കും കണ്ടെത്തിയത്. സ്കാനിംഗിൽ കുഞ്ഞിന്റെ കുടൽ പൊട്ടിയതായി കണ്ടെത്തി. കുഞ്ഞ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഞായറാഴ്ച പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് ഇതുവരെ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. ആശുപത്രി അധികൃതർ വിവരം കൈമാറി 3 ദിവസം പിന്നിട്ടിട്ടും കേസന്വേഷിക്കാൻ മൂവാറ്റുപുഴ പോലീസ് തയ്യാറായിട്ടില്ല. അസം സ്വദേശിയായ പെൺകുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് മൂവാറ്റുപുഴ SI VK ശശികുമാർ പറയുന്നു. സർജറി വിഭാഗം ശസ്ത്രക്രിയ നടത്തിയതോടെയാണ് പരിക്കുകൾ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടത്. ഡോക്ടർമാർ ബന്ധുക്കളോട് വിശദമായ വിവരങ്ങൾ തിരക്കിയെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് ഇവർ പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇതേ കുടുംബത്തിലെ മറ്റൊരു പെൺകുട്ടിയെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കാൻ ആശുപത്രി അധികൃതർ താൽപര്യപ്പെട്ടു. ഈ ദമ്പതികളുടെ 2 മക്കൾ കൂടി ആശുപത്രിയിലുണ്ട്. ഇതിൽ മൂത്ത പെൺകുട്ടി വയറുവേദനയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിയിച്ചതോടെയാണ് ഈ കുട്ടിയെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. കുഞ്ഞിന്റെ പിതാവിന്റെ സഹോദരനും ഭാര്യയുമാണ് കൂടെയുള്ളതെന്നാണ് പ്രാഥമിക വിവരം. കുറ്റകൃത്യം സംബന്ധിച്ച് അറിവില്ലെന്നാണ് ഇരുവരും പറയുന്നത്. ഇവരുടെ കുടുംബം മൂവാറ്റുപുഴ പെരുമറ്റത്താണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അതേസമയം ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി വിവരങ്ങൾ അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണ് ദമ്പതികൾക്കൊപ്പമുള്ളത്. പീഡനത്തിന് ഇരയായതായി സംശയിക്കുന്ന കുട്ടി ഇയാളുടെ ആദ്യ ഭാര്യയുടെ കുട്ടിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ ഗുജറാത്ത് സ്വദേശികളാണെന്നും സംശയമുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് സമാനമായ മറ്റൊരു സംഭവം നിലമ്പൂരിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ രക്ഷിതാക്കൾ മുറിയിൽ പൂട്ടിയിട്ട മക്കളെയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. പിതാവും 2 ആനമ്മയും ചേർന്ന് പൂട്ടിയിട്ട 5 വയസ്സുള്ള പെൺകുട്ടിയെയും 3 വയസ്സുള്ള ആൺകുട്ടിയെയുമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. കുട്ടികളുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. അതേസമയം അവശനിലയിലായ കുട്ടികളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷപ്പെടുത്തിയപ്പോൾ തന്നെ കുട്ടികൾ ഭക്ഷണം എന്ന വാക്ക് ആദ്യമായി പറഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു. അമ്മ തല്ലിയതാണെന്നും ഇനി അമ്മയെ കാണണ്ട എന്നും കുട്ടികൾ പറഞ്ഞതായി രക്ഷപ്പെടുത്തിയവർ പറയുന്നു. മതിയായ ഭക്ഷണമില്ലാതെ അവശനിലയിലായ കുട്ടികളുടെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. തമിഴ്നാട് സ്വദേശികളായ രക്ഷിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂരിനടുത്ത് മമ്പാടാണ് സംഭവം. കുട്ടികളെ കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള വാടക മുറിയിലായിരുന്നു പൂട്ടിയിട്ടിരുന്നത്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇവർ മുറി പൂട്ടിയിടും, വൈകുന്നേരമാണ് തുറക്കുക. ഇതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ബംഗാൾ സ്വദേശിയാണ് കുട്ടികളെ പൂട്ടിയിട്ട കാര്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ക്രൂരത അറിഞ്ഞ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ മുറിയിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോൾ അതീവ അവശ നിലയിലായിരുന്നു കുട്ടികൾ. ഭക്ഷണം പോലും കഴിക്കാതെ ക്ഷീണിതരായിരുന്നു. കുട്ടികളെ പൂട്ടിയിട്ട ശേഷമാണ് രക്ഷിതാക്കൾ ജോലിക്ക് പോയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന രക്ഷിതാക്കൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോഴും കുട്ടികളെ ഒപ്പം കൂട്ടാറില്ല. അച്ഛൻ തങ്കരാജും 2-ാം അമ്മ മാരിയമ്മയും ക്രൂരമായി മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ കുട്ടികളുടെ ശരീരത്തിലുണ്ട്. 6 വയസ്സുകാരിയുടെ കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത വിധം നീരും വന്നിട്ടുണ്ട്. തലക്കേറ്റ മർദ്ദനത്തെ തുടർന്നാണ് ഈ അവസ്ഥയെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. ശരീരത്തിൽ നിറയെ മുറിവുകൾ, ഉണങ്ങിയ പാടുകൾ, പൊള്ളൽ എന്നതിന്റെ അടയാളങ്ങൾ എന്നിവയും കാണാം. മതിയായ ഭക്ഷണം പോലും കുട്ടികൾക്ക് ലഭിച്ചിരുന്നില്ല എന്നത് തന്നെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമാണ്. ഭക്ഷണം ലഭിക്കാത്തതിനാൽ വളർച്ച കുറവുമുണ്ട്. കുട്ടികളുടെ ജീവനെടുക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയുടെ വാർത്തകളാണ് ദിവസവും പുറത്തു വരുന്നത്. താലോലിക്കേണ്ട കൈകൾ തന്നെ ഘാതകരാകുന്ന ദുരന്ത കാഴ്ചകളാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.